ഓക്കെ ഈ മൂന്ന് ഹദീസുകളും വായിച്ചിട്ട് ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യുന്നുള്ളു ഓക്കെ എൻ്റെ മുന്നിൽ കൊടുത്തോണ്ട് ഓക്കെ അപ്പൊ അതിൻ്റെ മുന്നേറ്റ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഇസ്ലാമിൻ്റെ നിങ്ങൾക്കറിയാം ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഹദീസിൽ നിന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ഖുർആനിന്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഹദീസുകൾ ഒരു ഹദീസിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ആ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളിൽ നിന്നുമാണ് നമ്മൾ ആ കാര്യം മനസ്സിലാക്കുക ഇപ്പം ഈ സംഭവത്തിൽ വന്ന ഈ മൂന്ന് ഹദീസുകൾ നമ്മൾ വായിക്കുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാലാമത്തെ ഹദീസ് ഇമാം ഔസായി അലി അള്ളാഹു വൻഹു പറയുന്നു ഞാൻ സുഹരിയോട് ചോദിച്ചു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ ഭാര്യമാരിൽ ആരാണ് അദ്ദേഹത്തിൽ നിന്നും ശരണം തേടിയത് അദ്ദേഹം പറഞ്ഞു എന്നോട് ആയിഷാർ അലി അള്ളാഹു വൻഹയിൽ നിന്നും ഇപ്രകാരം ഉറവ് അറിയിക്കുകയുണ്ടായി ജൗൻ ഗോത്രക്കാരിയെ പ്രവാചകൻ സല്ലാഹു അലഹു വസ്ലമ്മയുടെ അരികിലേക്ക് അദ്ദേഹത്തിന്റെ പത്നിയായി ആനയിക്കപ്പെടുകയും അദ്ദേഹം അവളുടെ അരികിലേക്ക് ചെല്ലുകയും ചെയ്തപ്പോൾ അവൾ പറഞ്ഞു ഞാൻ താങ്കളിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിമഹത്വമുള്ളവനിലാണ് നീ ശരണം തേടിയിരിക്കുന്നത് നീ നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങിക്കൊള്ളുക ഇവിടെ ഈ ഹദീസിൽ കൃത്യമായിട്ട് ഇവർ ചോദിക്കുന്നത് തന്നെ പ്രവാചകന്റെ ഏത് ഭാര്യയാണ് ഈ രീതിയിൽ പ്രതികരിച്ചത് എന്നുള്ളതാണ് സൗജ ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പ്രവാചകന്റെ ഭാര്യയാണ് ഭാര്യ ആവുന്നത് അവരെ വിവാഹം ചെയ്യാ ചെയ്തു കഴിഞ്ഞാലാണ് ഇനി അതുപോലെ തന്നെ അൻപത്തി ആറ് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം ഉമ്മൈമ ബിൻത്ത് ഷറാഹീലിനെ വിവാഹം ചെയ്തു അവരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തൻ്റെ കൈകൾ നീട്ടി സ്വീകരിച്ചു അവർക്കത് ഇഷ്ടപ്പെടാത്തതുപോലെ അവർ പ്രതികരിച്ചു അപ്പോൾ അവർക്ക് തിരികെ സോ ഗൃഹത്തിലേക്ക് പോവാൻ യാത്രാ സൗകര്യങ്ങൾ ചെയ്യാനും രണ്ട് റാസഹീയ വസ്ത്രങ്ങൾ സമ്മാനമായി നൽകാനും പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ അബു ഉസൈദിനോട് കല്പിച്ചു ബുഖാരിയിലെ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ നജീബ് നാസർഭാഗ് നാസർഭാഗത്തിന് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ ഓക്കെ ഇനി അമ്പത്തി അഞ്ചാമത്തെ ഹരീസ് ഈ ഒരു ഹദീസും മാത്രമാണ് പലപ്പോഴും വായിക്കാറുള്ളത് ഞാനത് കംപ്ലീറ്റ് വായിക്കാം ഹംസത്ത് ബിൻ അബി ഉസൈദ്വേദനം അബു ഉസൈദ്ഹു പറഞ്ഞു ഒരിക്കൽ പ്രവാചകനോടൊപ്പം സുല്ലാഹു അലഹി വസ്ലം ഞങ്ങൾ ഒരു യാത്ര പുറപ്പെട്ടു ഷൗത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു തോട്ടത്തെ ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങി ഞങ്ങൾക്ക് രണ്ട് തോട്ടങ്ങൾക്കിടയിലെത്തിയപ്പോൾ അവിടെ ഞങ്ങൾ ഇരുന്നു ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്സലമ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ആ തോട്ടത്തിലേക്ക് പോയി ജൗൻ ഗോത്രത്തിലെ സ്ത്രീയെ അവിടേക്ക് കൊണ്ടുവരപ്പെട്ടിരുന്നു ഈ തപ്പന കൊണ്ടുണ്ടാക്കിയ വീട്ടിലായിരുന്നു അവർ ഉമൈമ ബിന്ത് തുറാഹിൽ എന്നായിരുന്നു അവരുടെ നാമം അവരോടൊപ്പം അവരുടെ മുലകുടി ബന്ധത്തിലെ പോറ്റുമ്മയും ഉണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ ദൂതൻ സലല്ലാഹു അലഹി വസലമ പ്രവേശിക്കുകയും നീ നിന്നെ എനിക്ക് സമർപ്പിക്കുക എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഒരു രാജ്ഞി അവരെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് സമർപ്പിക്കുമോ അവരുടെ മേൽ കൈവച്ച് അവരെ ശാന്തയാക്കാനായി തൻ്റെ കൈകൾ അദ്ദേഹം നീട്ടി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു അപ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ പറഞ്ഞു ശരണം തേടുവാൻ ഏറ്റവും അർഹനായവനിലാണ് നീ ശരണം തേടിയിരിക്കുന്നത് പിന്നീട് അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അബൂസൈദ് അവർക്ക് രണ്ട് രാസീയ വസ്ത്രങ്ങൾ നൽകുകയും അവരുടെ കുടുംബത്തിലേക്ക് അവരെ തിരിച്ചെത്തിക്കുകയും ചെയ്യുക ബുഹാരി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് അപ്പൊ ഈ മൂന്ന് ഹദീസുകൾ സഹിയായി വന്നിട്ടുള്ള ഈ മൂന്ന് ഹദീസുകൾ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇത് പ്രവാചകനെ വിവാഹം ചെയ്തു കൊടുത്തൊരു സ്ത്രീ ആയിരുന്നു പക്ഷേ അവർ പ്രവാചകന് മുൻപ് കാണുകയോ അല്ലെങ്കിൽ അവർ കേട്ടതിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചതിൽ നിന്നുള്ള ഒരു ഭാവമല്ല പ്രവാചകനെ അവർ കാണുന്നത് അവർ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത് പക്ഷെ കേട്ടിട്ടുള്ളത് മദീനയുടെ ഭരണാധികാരി എന്നൊക്കെയാണെങ്കിലും അവർക്ക് ഈ രീതിയിൽ കാണുമ്പോൾ ഉള്ള പ്രതികരണത്തിൽ നിന്നും അവർക്ക് ഇഷ്ടപ്പെട്ടു കൊണ്ടുള്ള ഒരു അവസ്ഥയല്ല എന്ന് പ്രവാചകൻ മനസ്സിലാക്കുകയും ഉടനെ തന്നെ അവരെ തിരിച്ചെത്തിക്കുകയും ചെയ്യുന്ന പ്രവാചകന്റെ നല്ല മാതൃകയാണ് നമുക്കവിടെ കാണാൻ പറ്റുക പക്ഷേ നിങ്ങളിത് വളച്ചൊടിച്ചുകൊണ്ട് മറ്റു രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ള ചിത്രമാണ് നിരന്തരം നമ്മൾ ക്ലബ് ഹൗസിൽ ാണ്ട്ടെ ഒരു ഒരു ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞു പിന്നെ നബിക്ക് വിവാഹം ചെയ്തു കൊടുത്ത സ്ത്രീ ആയിരുന്നു അത് അതിന്റെ ഒരു വിഷയങ്ങളൊക്കെയാണ് എന്നൊക്കെ ഇദ്ദേഹം ഇവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചു ഞാൻ ഞാനിത് ഇത് ഉറപ്പായിട്ടും പറഞ്ഞു ഈ മനുഷ്യ ഈ ഈ പെൺ പറയുന്ന ഈ ഹദീസ് പ്രകാരം ഈ പെണ്ണ് വിവാഹം ചെയ്തു കൊടുത്തിട്ടൊന്നുമില്ല ഇദ്ദേഹം ശരീരദാനത്തിന് വേണ്ടിയാണ് അവിടെ ചെല്ലുന്നത് അപ്പോഴാണ് ആ പെൺകുട്ടി ആട്ടി ഇറക്കുന്നത് ഇതാ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ ഒരു കാര്യം ഇപ്പൊ ഇദ്ദേഹത്തോട് പറയും ഇപ്പൊ ഇദ്ദേഹം ഇവിടെ മലയാളം അല്ലേ വായിച്ചത് ഇദ്ദേഹം പറഞ്ഞു കല്യാണം കഴിച്ച പെണ്ണാണെന്ന് ഇദ്ദേഹത്തോട് അതിന്റെ അറബ് ഒന്ന് വായിക്കാൻ പറഞ്ഞു അറബ് ഒന്ന് വായിക്കാൻ പറഞ്ഞു ഇപ്പൊ ഇവിടെ പൊളിച്ചു വരാം നേബി കല്യാണം കഴിച്ചിട്ടില്ല ആ പെണ്ണിനെ ഇപ്പം ഞാൻ പൊളിച്ചു ഹദീസിന്റെ ഒക്കെ ഒന്ന് അറബ് വായിക്കാനൊന്നും പറഞ്ഞു ഇദ്ദേഹത്തോട് നിങ്ങൾ മോഡേറ്റർമാരോടാണ് പറയുന്നത് അറബ് വായിക്കാൻ പറ അല്ല അല്ല നജീബ് നജീബായി ഒരു കാര്യം ഈ അറബ് ഒന്നാമത്തെ കാര്യം ഒരു കാര്യം ഞാൻ ബാലുശ്ശേരി ഇദ്ദേഹം അറബിയിൽ എന്നാണ് കല്യാണത്തിന് സവ്വാജ് സവ്വാജ് എന്ന് ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലായോ ഈ സവ്വാജ് എന്ന പദം അവിടെ ഒരിടത്തും പ്രയോഗിച്ചിട്ടില്ല സവ്വാജ് പ്രയോഗിച്ചു സവ്വാജ് എന്ന് കല്യാണം എന്നാണ് അങ്ങനെ ഒരു പദമേ ഇല്ല മനസ്സിലായോ അതുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ ഈ മലയാളം വായിച്ച് മുമ്പോട്ട് പോകുന്നത്

പെണ്ണിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നീ ഇന്നയാളെ വിവാഹം ചെയ്യുന്നു എന്ന് പറയുകയും ഇന്നയാളെ കാണുക ഈ സ്ത്രീ അറിഞ്ഞിട്ട് പോലും ഇല്ല അത് ആ ഹദീസിയെടുത്ത് പറയുന്നുണ്ട് ഈ ആയിഷ പറയുന്നു താങ്കൾ വായിച്ച സഹീൽ ബുക്കാരി ഹദീസ് നമ്പർ അയ്യായിരത്തിയാണ് എൻ്റെ കയ്യിരിക്കുന്നതിൻ്റെ അത് സി എൻ അഹമ്മദ് മൗ മൗലവി എഴുതിയ സൊഹീൽ ബുക്കാരിയാണ് അദീസ് നമ്പർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് അതിൻ്റെ അത് കൊടുത്തിരിക്കുന്ന ഇങ്ങനെ ആയിഷ പറയുന്നു ജമുനിൻ്റെ പുത്രിയെ വിവാഹം കഴിച്ച ശേഷം വീട്ടിൽ കൂടുവാൻ തിരുമേനിസയുടെ മുറിയിലേക്ക് അയക്കുകയും തിരുമേനി അവളെ സമീപിക്കുകയും ചെയ്ത പോൾ താങ്കൾ എന്നെ രക്ഷിത രക്ഷിക്കുവാനായി അള്ളാഹുവിനെ ഞാൻ അഭയം പ്രാപിച്ചു കൊണ്ടുവന്ന് അവൾ പറഞ്ഞു അപ്പോൾ വളരെ വെ വലിയവനെയാണ് നീ അഭയം പ്രാപിച്ചതെന്ന് എന്നറിയിട്ട് നീ സു കുടുംബത്തിലേക്ക് തിരുമേനി വീഴ്ച അടുത്ത അവതീസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിന് ഇച്ചൂടെ വിശദീരണമായിട്ട് പറയുന്നുണ്ട് അബു ഹുസൈദ് താങ്കൾ ഇച്ചിരി വായിച്ചതിൻ്റെ അകത്ത് അബൂ ഉസൈദിൽ നിന്ന് മറ്റൊരാൾ റിവാചത്തിൽ പറയുന്നു തിരുമേനിയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ അവളെ ശുശ്രൂഷിച്ച് വളർത്തിപ്പോന്ന ആയും ഉണ്ടായിരുന്നു നിന്നെ എനിക്ക് കൊള്ളുക എന്ന് തിരുമേനി അരളി അപ്പോൾ അവൾ കൊടുക്കുന്ന മറുപടി കേട്ടണം ഒരു രാജ്ഞി അവളെ അങ്ങാടിയിൽ ചുറ്റിത്തിരിയെ സമർപ്പിക്കുക സ്വന്തം ഭർത്താവിനോട് ആരെങ്കിലും ഇത് ചോദിക്കുവോ ഭർത്താവാണെങ്കിൽ ചോദിക്കോ രാജകുമാരി ഇങ്ങനെ അങ്ങാടി ചുറ്റിത്തിരുന്നെ കൊടുക്കോ അന്നേരം കേട്ടോണം അടുത്തത് തന്നെ അവളുടെ ശരീരത്തിൽ അവൾ ശാന്തത പ്രാപിക്കുവാൻ തന്റെ കൈ അവളുടെ ശരീരത്തിൽ വെക്കാൻ നീട്ടപ്പോൾ താങ്കളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനിൽ അഭയം പ്രാപിച്ചു കൊള്ളുന്നു അപ്പം സ്വന്തം ഭർത്താവ് നേരത്തൊന്ന് കൈവെക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ പറയുവോ അപ്പോൾ ഒരു കാര്യം വ്യക്ത സ്ത്രീയുടെ സമ്മതത്തോടെയോ സ്ത്രീയുടെ ഇത് ഈ ഒരു താങ്കളുടെ പറഞ്ഞ് വിവാഹത്തിനെ കുറിച്ചൊക്കെ വലിയ മൂല്യങ്ങളൊക്കെ താങ്കൾ പറഞ്ഞുണ്ട് ഈ പെണ്ണ് എന്തുകൊണ്ട് അറിഞ്ഞില്ല നിൽക്കുന്നത് എന്റെ ഭർത്താവാണെന്നും ഞാൻ വിവാഹം കഴിച്ചു എന്ന് പിന്നെ പോലും അറിയുന്നേ അപ്പം പറയുമ്പോഴാ കാര്യം അറിയുന്നേ താങ്കളൂടെ പറഞ്ഞ് പ്രവാചകം വീട്ടിലേക്ക് തിരിച്ചയച്ചു എന്ന് പറഞ്ഞു അത് എന്തിനാണെന്ന് പറഞ്ഞാൽ നാണക്കേട് കൊണ്ടാണ് ഈ രാജകുമാരി വിളിച്ച പടമൊക്കെ നിങ്ങൾ കേട്ട് നോക്ക് അതുപോലത്തെ രീതിയിലാണ് വിളിച്ചേ ഒരു അങ്ങാടിയും ചുറ്റി തിരുന്നതിനെ കണ്ടു രാജകുമാരിയുടെ ചരീടം നൽകുന്നത് നാണയോടെ ചെറുക്കാന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് രാജകുമാരി അറിയുന്നത് എൻ്റെ എന്റെ അപ്പം വിവാഹം ചെയ്ത് കൊടുത്താണ് അദ്ദേഹത്തെ ഞാൻ പോലെ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഇദ്ദേഹം ഇവിടെ പറഞ്ഞു തുടങ്ങിയത് ഇസ്ലാമിൽ ഈ പെണ്ണുങ്ങൾക്ക് പ്രത്യേക മൂല്യമുണ്ട് വിവാഹമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിന് ഉദാഹരണമായിട്ട് എടുത്തു അങ്ങനെയാണെങ്കിൽ ഈ രാജകുമാരി അറിഞ്ഞും കേക്കിട്ടും ഇല്ലാത്ത നബിയെ വിവാഹം ചെയ്ത കാര്യം എന്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരി ഇത് അറിഞ്ഞില്ല ഇതാ ഇവിടുത്തെ ചോദ്യം അതിന് അജീവ് പറഞ്ഞു ശരിയാണ് വെറോസ് പറഞ്ഞത് അറിഞ്ഞില്ല അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രവാചകൻ വീട്ടിൽ വിട്ടു വീട്ടിൽ വിട്ടാന്റെ കാര്യം കൂടെ ടോസജാൻ തന്നെ പറഞ്ഞു എന്തുകൊണ്ടാണ് വീട്ടിൽ വിട്ടാന്നുള്ളത് നാണക്കേട് കൊണ്ടാണ് വീട്ടിൽ കിട്ടുന്നത് അതറിയാമോ നിങ്ങൾക്ക് അല്ലാതെ വലിയ ഇത് ഇസ്ലാമിക ആൾക്കാർ പറയുമ്പോൾ വലിയ പുണ്യകാരെന്നൊക്കെ ഇതേ കാര്യം ഇല്ല നിങ്ങൾ സൗദയുടെ കാര്യത്തില്ല സോറി ഈ സൗദയുടെ കാര്യത്തിൽ പറയുന്നേ ആദ്യം ഉപേക്ഷിച്ചു പിന്നീട് പ്രവാചകൻ നമ്മൾ തിരിച്ചെടുത്ത് ഉയ്യോ അതൊക്കെ കേൾക്കുമ്പോൾ കരളിയുന്നു അങ്ങനെയാണ് എന്റെ ചോദ്യം എന്തിനാ ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ച കാര്യം ഇതുതന്നെയല്ല വണ്ണം കൂടും തടിയും തൂക്കവും കാണണം സൗദയെ ഉപേക്ഷിച്ചു തിരിച്ചെടുത്ത കാര്യം പറയുമ്പോൾ ഇസ്ലാമിക സഹോദരമാരെല്ലാം പ്രവാചകന്റെ എന്തൊരു മാതൃക എന്ന് വെച്ചാൽ ആദ്യം ഉപേക്ഷിച്ച കാര്യം അങ്ങ് വെറുതെ ഇരിക്കും എന്ന് പറയുന്നല്ല ജാള്യത മൂലം അവളെ വീട്ടിലേക്ക് തിരിച്ചയച്ചു ഈ ഇത് ഇതൊക്കെ പറയുമ്പോൾ കോമൺ സെൻസ് വേണേ നജീബേ ഇപ്പം ഇസ്ലാമിൽ എന്ത് വിവാഹമൂല്യോ ഉള്ളത്

പെൺകുട്ടി പെട്ടെന്ന് ദേഷ്യത്തിൽ രോഷാകൊല്ല ഒരു രാജകുമാരി നാണല്ലേടാ എതിർക്കാമെന്ന് ചോദിച്ചു രോഷാവെല്ലാം അവിടെ തന്നെ ശാന്തമാക്കാൻ നോക്കന്നൊക്കെ പറഞ്ഞ് എന്നെ അത് ഇതൊക്കെ എന്നെ മനസ്സിലാക്കണ്ടേ വീട്ടിൽ നിൽക്കുന്ന രാജകുമാരി മുന്നിൽ നിൽക്കുന്ന ഒരു രാജകുമാരി സെക്കൻഡ് ഇദ്ദേഹം പറ ഇസ്ലാമയിൽ വിവാഹത്തിന് ഭയങ്കര പവറാണ് വിവാഹത്തിന് ഭയങ്കര മൂല്യമാണ് വിവാഹമൂല്യോ കൊടുത്ത് അവർക്ക് കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു വിവാഹ വിവാഹമൂല്യവും കൊടുക്കണ്ട ഖുനി പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് പെണ്ണിനെ കെട്ടിക്കൊള്ളാനാ പറഞ്ഞിരിക്കുന്നത് നാലേ നാല് ഖുറാൻ നാലേ നാല് നാലാം ബാക്കി ഒന്ന് എടുത്തു നജീബിനോട് ഒന്ന് വായിക്കാൻ പറഞ്ഞു അവിടെ പറഞ്ഞിരിക്കുന്ന സദക്ക വിവാഹമൂല്യത്തിന് സദക്ക എന്നാണോ നജീബെ പറയുക മഹർ എന്നല്ലേ നജീബെ പറയുക മഹർ എന്ന പദോടെ ഉപയോഗിച്ചിട്ടുണ്ടോ തുന്നിസാ സദക്കൂത്തുഹുന്ന നാലേ നാല് നജീബ് എന്ന് എടുത്ത് പരിശോധിച്ച് എന്ന് പറഞ്ഞ എന്താണ് നജീബ് കൊടുക്കുക എന്ന് പറഞ്ഞ എന്താണ് നജീബെ പിച്ച കൊടുക്കുക ധർമ്മം കൊടുക്കുക അതുകൊണ്ട് ഇവിടെ കിടന്ന് കേട്ടോ നിങ്ങൾ ഈ അറിയാൻ മേലാത്തവരുടെ എടുത്തു പോയി പറയാ അറിയുന്നവരുടെ അടുത്ത് പോന്നെ ചോറൊന്ന് പറയരുത് ഇവർക്ക് പൊരുത്തം കൊണ്ട് അറബറിയാൻ പാടില്ലാതെ അത് നജീബിന്റെ രക്ഷ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വായിപ്പിച്ചാണ് എന്റെ ജീവൻ ആ പറഞ്ഞ സവാജ് എന്ന് പറഞ്ഞ വാക്ക് അവിടെ ഉണ്ടോ എന്ന് ഞാൻ കേൾപ്പിച്ചാൽ എന്റെ ജീവനെ കേട്ടോന്ന് നജീബിന്റെ പിന്നെ മദ്രസാ മണ്ഡത്തിൽ ഒരുപാട് കേട്ടിട്ടുള്ളവനാണ് ഞാൻ നജീബ് നാലേ വായിച്ച അവിടെ പറയുന്നെന്ന് വായിച്ച് ധൈര്യം ഉണ്ടോ വായിച്ച് ഇവരുടെ ഹുന്നാണോ എന്നാണോ പറഞ്ഞിരിക്കുന്നത് നാലേ നാല് അറബു ആയിരം ഇപ്പൊ ഇവർക്ക് മനസ്സിലായി മഹർന്നാണ് വിവാഹമൂല്യത്തിന് പറയുന്നത്

നിങ്ങള് ഓതെ സതക്കാത്ത് ഹിന്നായിരിക്കും നിങ്ങൾ വായി ഓത് സദക്കാത്ത് ഹിന്ന ഞാൻ ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ല സദക്കാത്ത് ഹിന്നാണെന്ന് തോന്നുന്നു നാലേ നാല് ഓത് ഓത് നിങ്ങൾ രജീബ് ഉരുള സദക്ക ആണോ മഹറാണോ പറയുന്ന കേട്ടാ മതി സദക്ക എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ എല്ലാവർക്കും അറിയാം മഹറ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ എന്നെ ഗ്രാമർ പഠിപ്പിക്കണ്ട നജീബ് എന്നെ ഗ്രാമർ പഠിപ്പിക്കാനല്ല ഗ്രാമർ പഠിച്ച ഓതാമ്പ ഗ്രാമർ പഠിപ്പിക്കണ്ട അവിടെ മകറന്നാണോ വാക്കാണോ വന്നിരിക്കുന്ന എന്റെ പൊന്നെ നജീബ് നിങ്ങൾ നിങ്ങളോട് ഇങ്ങനെ തുടങ്ങല്ലേ ഒന്നാമത് കാര്യം പറയാനാണ് നാസർഭായ് താങ്കളുടെ വാദം അനുസരിച്ച് അവിടെ ഏത് വാക്കാ വരുന്നത് ഉണ്ട് കൃത്യം അങ്ങനെ ഉണ്ട് ഞാൻ അറബി ട്രാൻസ്ലേഷൻ കേട്ടോ അതെ കേട്ടോ അതെ കേട്ടോ അതെ കേട്ടോ കേട്ടോ ഇംഗ്ലീഷിൽ അത് അങ്ങനെ അറബി കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് അത് അറബിക് ട്രാൻസ്ലേഷൻ പെയിന്റ് അടിക്കാൻ അവസരം തരും ഞാൻ സദക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പണ്ഡിതനോട് ചോദിക്കുക സദക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുക ഏതെങ്കിലും ഒരു ഇസ്ലാമിക സദക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കണം അദ്ദേഹം പറയും പിച്ച കൊടുക്കുന്നതിന് ധർമ്മം കൊടുക്കുന്നത് നമ്മൾ എന്തെങ്കിലും കൊടുക്കല്ലേ ഈ വരിയരിയിലൊക്കെ ആൾക്കാർ വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കുക അല്ലെ വീട്ടിൽ കയറി വന്ന് കൊടുക്കുന്ന ധർമ്മം കൊടുക്കുക അല്ലെ അതാണ് സദക്ക എന്നതാണ് സതക്കാത്തിനവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്രാമർ പഠിപ്പിക്കുക പുല്ലിയെ ഗ്രാമർ ഞാൻ പഠിപ്പിക്കാൻ ആദ്യം ശരിയാ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്റെ മെമ്മറിയിൽ നിന്ന് എടുത്ത് പറയുന്ന ഞാൻ ഇവരെ പോലെ ഈ തഫ്സീർ എടുത്ത് വെച്ച് പോകുന്ന ആളല്ലേ എന്റെ മെമ്മറിയിൽ ഇരിക്കുന്ന ഞാൻ പറയുന്നത് അതാണ് സദക്കൂത്ത് ഹിന്നാന്ന് എനിക്ക് ആയി ആയിപ്പോന്നായിട്ടുണ്ട് സദക്കാത്ത് സദക്ക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കുന്നില്ല നമ്മള് ഈ പള്ളി മുമ്പിലൊക്കെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും പത്ത് രൂപ അഞ്ചു രൂപ കൊടുത്തേച്ചു പോലെ അതിനാണ് എന്ന് പറയുന്നത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധതാണ് ഇവര് സക്കാത്ത് കൊടുക്കാൻ അത് നിർബന്ധതാണ് രണ്ടര ശതമാനം സ്വത്തിന്റെ രണ്ടര ശതമാനമാണ് സക്കാത്ത് എന്നുള്ളത് സക്കാത്ത് നിർബന്ധതനോ കൊടുത്തേ പറ്റൂ പക്ഷെ അതുപോലല്ല അവിടെ കൊടുത്തിരിക്കുന്ന നാലേ നാലി കൊടുത്തിരിക്കുന്ന എന്താ അറിയോത്തി അതായത് നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് കള്ളം പറയാതെ

അത് അതുകൊണ്ട് നസർഭായ് നസർഭാറ്റ് നാസർഭായ് നാസർഭായ് മിനിറ്റ് നാസർഭായ് നജീബ് ഒരു മിനിറ്റ് നാസർഭായ് പോയിന്റ് മിനിറ്റ് ഒരു കാര്യം പറഞ്ഞു നജീബ് 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 അങ്ങനെ പിടിക്കല്ലേ നജീബ് പിടിക്കല്ലേ നജീബ് സംസാരിച്ചു അതായത് താങ്കൾ ഞാൻ ആ തെളിവെടുത്തോണ്ട് വന്നിട്ട് താങ്കൾ പറഞ്ഞു സദക്ക് സദക്കത്തിനകത്ത് ഒരു വാക്ക് ഉണ്ടെങ്കിൽ ആശീർബാദിനോട് ചോദിച്ചു അത് താങ്കൾക്ക് എവിടുന്ന കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ കൃത്യം തേണ്ട അറബിക് ട്രാൻസ്ലേഷൻ ഞാൻ വേണ്ട കൃത്യം ഞാൻ ചാറ്റ് ബോക്സിൽ ആ പറഞ്ഞ ആ പറഞ്ഞ ആ പറഞ്ഞ വാക്ക് കൃത്യം അതിന്റെ അത് കിടപ്പുണ്ട് പിന്നെ താങ്കൾ ഇനി അത് അതിനെ റെഫിഡി അവിടെ തന്നെയാണ് ഉള്ളത് ബ്രദർ ഇവിടെന്താ വിഷയറിയോ ആ സ്വതക്ക എന്താണെന്നുള്ളത് ഞാൻ പറയാം നമുക്ക് ആ ചർച്ചയിലേക്ക് വേണമെങ്കിൽ പോവാം ഇവിടെ ഞാൻ അറബി അറിയുന്ന ഞാൻ ഞാൻ എന്ന് പറയുന്ന ഒരാളോട് എന്നാ പിന്നെ പറയുമ്പോ മര്യാദക്ക് തെറ്റാതെ പറയൂ എന്ന് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ എന്താണ് പോയിന്റിലേക്ക് പോകട്ടെ പോട്ടെ ഇതിലേക്ക് പോകണ്ട പോയിന്റിലേക്ക് പോവാക് യു പത്രേ ഉള്ളൂ വിഷയം മാറുന്ന ആവശ്യമല്ലേ അത് വിട്ടു ബ്രദറെ പോയിന്റിലേക്ക് ജൗൻ ഗോത്രക്കാരിയായ ഉമാ ഉമൈമ ബിന് ഷറാഹിലിന്റെ കാര്യത്തിൽ പ്രവാചകൻ ചെയ്ത കാര്യം അദ്ദേഹം ഇവിടെ ഇപ്പം നിങ്ങൾ സംസാരിച്ച കാര്യത്തിൽ പറഞ്ഞത് ഇവർക്ക് അനുവാദമില്ലായിരുന്നു അവരറിഞ്ഞിട്ടു പോലും ഇല്ല നിങ്ങളുടെ സംസാരത്തിൽ വന്ന പോയിന്റുകൾ ഞാൻ എടുത്തു പറയണം അവരറിഞ്ഞിട്ടു പോലും ഇല്ലായിരുന്നു പിന്നെ അവർ പ്രതികരിച്ച രീതി ഇതൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ എടുത്ത് പറഞ്ഞത് പല ആൾക്കാരും മാറി മാറി പറഞ്ഞത് ഇവിടെ ബ്രദർ ഇവിടെ ഞാൻ അംഗീകരിച്ചു എന്ത് അവർ പ്രവാചകനെ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ നിങ്ങൾ പറയുന്ന രീതിയിൽ അവർ വിവാഹം പോലും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും ഇന്ന് കിട്ടില്ല അതൊരിക്കലും അവിടെ അങ്ങനെ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഒരു ധാരണകളാണ് ഇവിടെ അല്ലെങ്കിൽ അവരുടെ വലിയ ആയിട്ട് ആരാണോ സ്ഥാനത്തുള്ളത് അവർ മാത്രം മതി അവരെ വിവാഹം ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു ഇല്ലേ നജീബേ നജീബേ താങ്കൾ ഇത്രയും കാണിക്കരുത് ഞാൻ ഇപ്പൊ ഈ പൊട്ടക്കണ്ണൻ കണ്ട പോലെ പൊട്ടക്കണ്ണൻ ആരെ കണ്ട പോലെ പറയരുത് ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞതാണ് ഈ സ്ത്രീ ഈ കാര്യം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ പിതാവ് അല്ല ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ രാജകുമാരിയുടെ പിതാവ് ഒപ്പിച്ച പണിയാണെന്ന് പറഞ്ഞു അതിൻ ആ ഒപ്പിച്ച പണിയാണെന്ന് പറഞ്ഞു ഇതാണ് ഇസ്ലാമിലെ കാര്യം എന്നും പറഞ്ഞിട്ട് താങ്കൾ ഇത് എവിടെ കൊണ്ടാണ് കേട്ടെ രാമായണം മുഴുവൻ വായിച്ചിട്ട് ലാസ്റ്റ് രാമൻ സീതയുടെ ചോദിക്കുന്നതിന്റെ അപ്പുറമായി പോയല്ലോ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനജി ബ്രദർ ഇതല്ലേ ചോദിക്കുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ഒരു സ്ത്രീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ അതായത് ആ വാക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ് അത്രേം മോശമായിട്ടുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതങ്ങനെ ഞാൻ ഞാൻ താങ്കൾ വായിച്ച ഹദീസിന്റെ അകത്തും ഞാൻ വായിച്ച ഹദീസിന്റെ അകത്തും വളരെ വ്യക്തമായിട്ട് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രവാചകന് എന്തിനാ അത്രയും അത്രയും ജീത്ത തന്നെ വിളിച്ച എന്നതിനാ സ്വന്തം വറുതാണ് ഉമ്പി നിൽക്കുന്ന വേറെ ജീത്ത വിളിക്കൂ പിന്നെ ഈ സ്ത്രീ അറിഞ്ഞാന്ന് പറഞ്ഞേ അത് മാത്രമല്ല ഒരു രാജാവിനെ പോലെ മുഹമ്മദ് ആയിരുന്നെങ്കിൽ ഒരു രാജാവിനെ കണ്ട ഒരു രാജമാരിക്ക് അറിയത്തില്ലേ പക്ഷേ നബിയെ കണ്ടപ്പോ രാജമാരിക്ക് തോന്നിയല്ല അങ്ങാടി ചുറ്റിത്തിരിങ്ങി എന്റെ ആയിട്ടാണ് തോന്നിയത് അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഇനി വേറെ ആരും സംസാരിക്കില്ല ഞാൻ സംസാരിക്കട്ടെ കഴിഞ്ഞ ബറോസ് കഴിഞ്ഞു 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 പറഞ്ഞു പറഞ്ഞു ആ ഓക്കെ ഓക്കെ ബ്രദർ ഇവിടെ നോക്ക് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കും നിങ്ങളുടെയും എന്റെ ധാരണയിൽ വരുന്ന ഒരു സംഭവം തന്നെയുണ്ട് ഒരു രാജാവിനെ കണ്ടാൽ എന്താ അവർക്ക് എന്നുള്ള ചോദ്യം ചോദിച്ചില്ലേ ഇത് തന്നെയാണ് അവരുടെ മാനസികാവസ്ഥ അവർ പ്രതീക്ഷിക്കുന്നത് മദീനയിലെ രാജാവിനെ തന്നെയാണ് പക്ഷെ പ്രവാചകന്റെ ചരിത്രം നിങ്ങൾ വെറും വിമർശകരിൽ നിന്ന് പഠിക്കാതെ നോക്കി പ്രവാചകൻ ആ മക്കയുടെയും മദീനയുടെയും അധികാരം ഉണ്ടാകുമ്പോൾ പോലും അദ്ദേഹം കിടന്നുറങ്ങുന്നത് എങ്ങനെയാണ് അദ്ദേഹം ധരിക്കുന്ന വസ്ത്രം എങ്ങനെയാണ് അദ്ദേഹം ജീവിക്കുന്ന ജീവിതം എങ്ങനെയാണ് ആർഭാടമുള്ളതാണോ അതല്ല വളരെ പരിമിതമായ സൗകര്യങ്ങളാണോ നിങ്ങൾ പ്രവാചകന് പഠിക്കൂ അതാണ് ആ സ്ത്രീയും പ്രകടിപ്പിക്കുന്നത് രാജാവിന് പ്രതീക്ഷിക്കുന്ന അവർ കാണുന്നത് ഒരു സാധാരണ വസ്ത്രത്തിൽ വരുന്ന ഒരു സാധാരണക്കാരനെ പോലെ വരുന്ന ഒരാളെയാണ് അവർ പ്രവാചകൻ ഇതിനു മുന്നേ കണ്ടിട്ടുമില്ല

എന്തിനാണ് നമ്മുടെ അല്ല ഞാൻ അപ്പൊ കൂടെ യുദ്ധം ചെയ്തവർക്കൊന്നും പ്രാധാന്യം ഇല്ലേ കൂടെ യുദ്ധം ചെയ്തവരെ മാറി നിക്കു അവരോടാണ് പറയുന്നത് യുദ്ധം അതിന്റെ തൊടൽ നീ തുടരെന്ന് പറയുന്നത് അത് അതെനിക്കുള്ളതാണ് നജീബെ നിക്കിൽ കൂടെ വരുന്ന ഉണ്ണാക്കന്മാരാണോ അല്ലെങ്കിൽ ഒറ്റക്കേറി യുദ്ധം ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തത് കൂടെയുള്ള സഹാബികളെ വെച്ച് യുദ്ധം ചെയ്തിട്ട് അവരോട് എടുക്കര എന്ന് പറഞ്ഞ ഇത് എനിക്ക് മാത്രമുള്ള ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവം ഇല്ലായിരുന്നു എനിക്ക് മാത്രമുള്ള താങ്കൾ എവിടെ കയറി വിളിപ്പിക്കുന്നേ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന വേറെ വേറെ ആർക്കും ആർക്കും ഉപയോഗിക്കാൻ നബി എടുത്തു പറയുന്നുണ്ട് ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തായിരിക്കും ചെയ്യുന്നത് അള്ളാഹുന്റെ ഓഹരിയില് അള്ളാവിന്റെ ഓഹരി പറഞ്ഞ കേട്ടെ ആകാശത്തേക്ക് മറശലാക്കാണ് എന്തായിരിക്കും അപ്പൊ

ശരി ശരി അതൊക്കെ എടുത്തു അതൊക്കെ എടുത്തു ഡൈര്യായിട്ട് എടുത്തു ഇതൊക്കെ വന്ന് കാരണം അങ്ങനെ പ്രവാചകം എഴുതി വിചരിക്കുന്നെ ആദ്യം പ്രവാചകം തന്നെ പറയുന്നു ആ സ്വത്തിൽ വേറെ ആർക്കും അവകാശം ഇല്ല എനിക്ക് തന്നെയാണ് ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൊറേ നാളെ ഇത് ആദ്യമൊക്കെ കൂടെ സവാളൊക്കെ സഹിച്ചും മുറിച്ചു വന്നു കൊറേ കഴിഞ്ഞിട്ട് അവര് ഇത് ശരിയല്ല അങ്ങനെ നീ മാത്രം ഒറ്റയ്ക്ക് ഒഴുങ്ങണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പൊ അടുത്ത സൂറ ഇറക്കിയിട്ട് പറഞ്ഞു ശരി അഞ്ചിലൊന്നുള്ളൂ ദൂതനും ബാക്കി എടുത്തോളാം പറഞ്ഞു അതൊക്കെ അതൊക്കെ വാ ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇവിടെ പ്രവാചകൻ ഇനി മുഴുവനായിട്ട് കിട്ടിയെന്ന് തന്നെ വിചാരിക്കി എന്നിട്ട് പ്രവാചകനും അള്ളാഹുനുമുള്ള ഈ ഓഹരി വെച്ചിട്ട് പ്രവാചകൻ വലിയ കൊട്ടാരം പണിതൊക്കെ ആണോ അതെല്ലാ പ്രവാചകൻ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചൊക്കെ ആണോ അങ്ങനെ ആയിരുന്നോ അതെല്ലാം പ്രവാചകൻ ഇതൊക്കെ ഉപയോഗിക്കായിരുന്നു പ്രവാചകൻ അവകാശം ഉണ്ട് പക്ഷെ പ്രവാചകൻ പ്രവാചകനെ കണ്ടാൽ ഒരിക്കലും ആ കാല കാലത്ത് അതാണ് ഉമർ അല്ലു അള്ളാഹുനു ചോദിക്കുന്നത് എങ്ങനെയാണ് കിസ്രറയും രാജാക്കന്മാരൊക്കെ ജീവിക്കുന്നത് പ്രവാചകരെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത് പ്രവാചകന്റെ പുറത്ത് ഈത്തപ്പനയുടെ ആ പായയുടെ ശരീരത്തിൽ അതിന്റെ അടയാളം വന്നപ്പോ അത് കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് ഉമർ അലി അല്ലുളാഹുനു ചോദിക്കുകയാണ് പ്രവാചകന് അധികാരോ അവകാശങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണോ അല്ല പ്രവാചകൻ അതുകൊണ്ട് തന്നെയാണ് ബിന് ഷറാഹില് ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം അവർ പ്രതീക്ഷിക്കുന്നതൊന്നും കാണുന്നത് വേറൊന്ന് അതാണ് സംഭവം ഈ രാജാവ് എന്നൊക്കെ പറഞ്ഞ നജീബ് അതും തള്ളാതെ അതും തള്ളാതെ അത് അതൊക്കെ ഒക്കെ തള്ളാതെ കാരണം ഒരു ഗോത്ര ഒരു രാജകുടുംബത്തിലും പറഞ്ഞ അല്ലെന്ന് തന്നെ പറയുന്നുണ്ട് ഒരു മിനിറ്റ് രാജാവ് ആകുന്ന എങ്ങനെ രാജാവ് എങ്ങനെ ആകുന്നെങ്ങനാന്ന് പറയാവോ ഒരു ദേശത്ത് തന്നെ അവിടെയുള്ള ആളുകളെ കീഴ്പ്പെടുത്തി അങ്ങനെ രാജാവായതാ അതിന്റെ അതിന്റെ രാജഭരണം എന്നല്ല പകൽ കൊള്ളന്ന് പറഞ്ഞ കൊള്ള കൊള്ളക്കാരന്റെ രീതി രാജകുടുംബത്തിലായിരുന്നു ജനിച്ചത് കൊള്ളയാണോ ഏത് രാജകുടുംബത്തിലാണ് രവി ജനിച്ചത് ഏത് രാജകുടുംബത്തിലെ ജനിച്ചത് പിന്നെ എടുത്തു പറഞ്ഞിട്ടോ അദ്ദേഹം ഏതെങ്കിലും രാജകുടുംബത്തിൽ വെട്ടാണോ അല്ല രാജാവായിരുന്നോ അല്ല പിന്നീട് രാജാവ് കൊറേ നാടുകളെ പിന്നെ രാജവംശം അങ്ങനല്ലേ നിക്കി നിക്കി സുഹൃത്തെ ഒരു നാട്ടിൽ ചെന്നിട്ട് അവരെല്ലാം വെട്ടിയിരിഞ്ഞിട്ട് അതിന്റെ പേര് അതിന്റെ കൊള്ള പറയുന്നത് കൊള്ള അത് നിങ്ങൾ രാജാവാക്കി അപ്പോഴേക്കും ഗോത്രങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചത് പറയൂ ക്രിസ്ത്യൻ ഗോത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു പറയൂ എല്ലാത്തിനും കൊന്നൊടുക്കിയില്ലേ നജീബ് അങ്ങനെയല്ലേ സൗദി അറേബ്യ ഇന്നത്തെ സൗദി അറേബ്യ ആയി മാറിയത് നജീബ് അതുകൊണ്ട് ഇവിടെ കിടന്നു കൂടുതൽ പെയിന്റ് അടിക്കാതെ നജീബ് എഴുപത്തിരണ്ട് ഊരിയൊക്കെ തന്നേക്കാം പെയിന്റ് അടിക്കരുത് കേട്ടോ നജീബ് ഒറ്റ ശ്വാസത്തിലെ രണ്ട് വിഷയങ്ങൾ എഴുപത്തിരണ്ട് കൂറി ജൂതഗോത്രത്തെ കൊന്നു സൗദി അറേബ്യ മൂന്നെണ്ണായില്ലേ പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ വെളുപ്പിക്കുന്നു വെളുപ്പിച്ച് വരുമ്പോൾ നിങ്ങൾ പറയുന്നു പ്രവാചം വലിയ സ്നേഹമായിരുന്നു കുന്തമായിരുന്നു രാജാവായിരുന്നു മാങ്ങായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് പറയേണ്ടി വരും അതിനൊന്നും അല്ലാതെ നിങ്ങൾ തന്നെ ചാടി ചാടി ഇപ്പൊ എവിടെ കളന്ന വിഷയം നിങ്ങൾ ഏതൊക്കെ തലത്തിലേക്ക് കൊണ്ടുപോയി കൗലെ കിടന്ന വിഷയം കൗലേ ആയിഷയിലേക്ക് പോയി ആയിഷ ആയിഷന്നിപ്പോ സഫയിലേക്ക് പോയി സഫിന്ന് പിന്നെ സഫിയെന്ന് പിന്നെ രാജകുമാരിയിലേക്ക് പോയി രാജകുമാരി നിന്ന് ഇപ്പൊ യുദ്ധമായി യുദ്ധത്തിൽ നിന്ന് ഇപ്പൊ യഹൂദനായി ഇങ്ങനെ ചാടി 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 എവിടെ പെരു കൗലെ കിടന്ന വിഷം വന്നാർക്കണം ഞാൻ വരുമ്പോ കൗല

പ്രസംഗം കേട്ടോളൂ നിങ്ങൾ ഈ അല്ല നജീബ് പിന്നെ എന്തുകൊണ്ടാണ് എം എം അക്ബറിനെ ഒക്കെ എം എം അക്ബറിനെ ഒക്കെ ഡിബേറ്റിന് കൊണ്ടു ഇവിടെ ലക്ഷം രൂപ സമരം ഒരു കാര്യം ചെയ്യാം നജീബ് സാക്ഷി ഒരു പുറപ്പാട് ഒരു സാക്ഷി ഒരു എന്താ പറയാ എം എം അക്രനെ വെല്ലുവിളിച്ചിട്ടുണ്ട് നജീബ് കൊണ്ടുവരികയാണെങ്കിൽ നജീബ് ജസ്റ്റ് കൊണ്ടുവന്നാൽ മതി പുള്ളി വിജയിക്കുമൊന്നും വേണ്ട

അതെ വെറുതെ ഇരിക്കുകയ സമാക്കുമ്പോ ഓടുക ചെയ്യുന്നത് സമാവാദത്തിൽ നിന്ന് ഒളിച്ചോടാ നൂറ്റൊന്ന് വഴികൾ എന്ന പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും മിക്കാറും പറയുന്ന എം എം അക്ബർ എം എം അക്ബർ എന്നല്ല ഇസ്ലാമിന്റെ അറിവുള്ള പണ്ഡിതന്മാർ ഓരോരുത്തരും ഓരോ സമയത്തും അവര് ഇസ്ലാം എന്നുള്ള സത്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതത് സമയത്ത് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നെയാണ് ഒരു സമയത്ത് ഡിബേറ്റുകളും സംവാദങ്ങളും കാര്യങ്ങളും നിറഞ്ഞു നിന്ന് ഈ പറയുന്ന ഓരോ വിഷയങ്ങളും നിങ്ങളെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലാക്കിയിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ കേൾക്കാൻ തയ്യാറായ മതി ഈ പറയോ കേട്ടു കഴിഞ്ഞ ഇരുപത് വർഷം മുമ്പ് പതിനഞ്ച് വർഷം അടി കഴിഞ്ഞ ഒരു വർഷം ഒരു വർഷം ഒരുമിനു നിൽക്ക ഒരു പണ്ഡിതനും ഒരു ദാപ്രസംഗവും ചെയ്യുന്നില്ല ഒരു പ്രമോഷനും ചെയ്യുന്നില്ല നിങ്ങളുടെ മതത്തിന്റെ ഒരു പ്രീച്ചിങ്ങും ചെയ്യുന്നില്ല എം എം അക്ബർ ഇപ്പൊ ചെയ്യുന്ന എന്തോന്നറിയോ സയൻസിന്റെ കൂടായ്പന്ന് പറഞ്ഞ് നടക്കുക നിങ്ങളുടെ ഈ കള്ളത്തരം പറച്ചിലങ് നിർത്തുന്നു നജീബേ നി നിങ്ങള് ഒരു കഥ ഒരു ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ പതിനായിരം സ്റ്റെപ്പ് വച്ചാ മുമ്പോട്ട് പോകുന്നത് നിങ്ങളുടെ ഈ ഉടായ്പ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു പരാജയം കള്ളത്തര നാവ് തുറന്ന കള്ളത്തരേ പറയത്തുള്ളു നാവ് എടുത്ത നിങ്ങളൊക്കെ ഇത് പണ്ടുള്ള ആൾക്കാര് പറ മേത്തനെ നമ്പിനാൽ പിന്നെ ബാക്കി ഡാഷ് ഫില്ല് ചെയ്തോളാം അതുകൊണ്ട് പണ്ടുള്ളവർ പറഞ്ഞിട്ട് പോയത് നിങ്ങൾ ഈ കള്ളത്തരവാടി നിർത്ത് ഈ എം എമ്മി നമ്മിച്ച മുഹമ്മദ് ഈസ എന്തു ചെയ്യുന്നേ എന്റെ പൊന്നണ്ണ എം എം അക്ബറോട് പരസ്യമായിട്ട് ഡിബേറ്റിന് വെല്ലുവിളിച്ചിട്ട് നിൽക്കും നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ ഈ ചരിത്രം ഒന്ന് പഠിക്കണം നിങ്ങൾ ഈ സംവാദത്തിന്റെ ചരിത്രം ഒന്ന് പഠിക്കണം പതിനഞ്ച് വർഷം മുമ്പ് വരെ ഇവിടെയുള്ള അച്ഛന്മാരെ വിളിച്ച് കയറ്റി സംവാദം എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഇപ്പൊ സാക്ഷി വന്നിട്ട് കേക്ക് ഇവർ ചെരുവേണ്ടി സാക്ഷി വന്ന് പരസ്യമായിട്ട് നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഇതുണ്ട് വാ അണ്ണാ നമുക്കൊരു ഡിബേറ്റ് ചെയ്യാം ആംബിയർ വാ ഡിബേറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് എന്നാ അണ്ണം വരാത്തേ അത് താങ്കളീ പറഞ്ഞ അള്ളാഹു രക്ഷിക്കൂന്നൊക്കെ ഉള്ളുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ചല്ലേ പറയുന്നത് എന്നെ വരാത്തേ പുള്ളി വരത്തില്ല സുഹൃത്തേ അതറിയാവുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും താങ്കൾ ഈ ഒരു ലക്ഷം രൂപ നേരത്തെ തന്നെ പിരിച്ചു വെച്ചിട്ടുണ്ട് സാക്ഷി അതിനുവേണ്ടി തന്നെ മാറ്റി വെച്ചിരിക്ക കൊണ്ടിരുന്ന ആൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്ക വരത്തില്ലെന്ന് അറിയാം കാരണം ഇനി ഒരു സംവാദ വേദിയില് ക്രിസ്ത്യാനിയായിട്ട് ഖുറാനും ഹദീസും പഠിച്ച ഒരു ക്രിസ്ത്യാനായിട്ടിന്റെ അടുത്തൊരു പുള്ളി മുട്ടിടിക്കും അഞ്ചു ലക്ഷം ആ സൗണ്ട് കേൾക്കുന്നത് ഞാൻ പിന്നെ വരാം നമുക്ക് പിന്നെ സംസാരിക്കാം നല്ല കാര്യം ഇനി അത് ഇനി അത് മാത്രല്ല നജീബെ ഒരു കാര്യം എം എം അക്ബറിനെയൊക്കെ വെല്ലുവിളിച്ചതിന്റെ ചരിത്രം ഒക്കെ നിങ്ങൾ പഠിക്കണം പോയിട്ട് നിങ്ങൾ ആദ്യം അതൊക്കെ പഠിക്കണം നിങ്ങൾ ആദ്യം ആദ്യം ബൈബിള് വെച്ച് സമ്പാദിച്ചു ബൈബിള് വെച്ച് സംവാദിച്ച് 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 പിന്നീട് പറഞ്ഞു അത് കേൾക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എം എം അക്ബർ എല്ലാ വിഷയങ്ങളും യൂട്യൂബിലാക്കൽ കഴിഞ്ഞു ഇനി നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്നിരുന്ന് കേട്ടു പഠിക്കുന്ന ചിന്തിക്കുന്നറിയാവോക്ക് അദ്ദേഹം എത്ര വീഡിയോ ഡിലീറ്റ് ചെയ്തെന്നറിയാവോ അതറിയാവോ നിങ്ങൾക്കുവല്ലോ ചുമ്മാ ഇത് ഇതൊക്കെ ഇന്നലെ കുരുത്തു കുരുത്തുപോങ്ങിയതാ എന്റെ എം പൊന്ന മുരാശേ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ ഇവരൊന്നും ഇനി ഒരു പൊതുവേദിയിൽ വിരത്തിലണ്ണ പിന്നെ ഒരു ജോലി എം എം അക്ബറിന് ഒരു ജോലിയില്ല ഒരു ജോലിയില്ല ഇവിടെ ഒരു കൂലിപ്പണിക്കാരനെങ്കിലും രാവിലെ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഉണ്ടാക്കാൻ വേണ്ടി അവൻ ജോലി ചെയ്യും ഇങ്ങനെ ഒരു ജോലിയും ചെയ്യത്തില്ല ചുമ എനിക്ക് ഇവരോടുള്ള ഏറ്റവും വലിയ ദേഷ്യം എന്ന് പറയാം നാവെടുത്ത കള്ളത്രെ വരെ നാവ് തുറന്ന കള്ള എം എം അക്ബർ അങ്ങ് ഉലുത്തുവാങ്